ഒളിഞ്ഞു പോവുകയും വലത്തെ കൂനന്ന മിനൽ ഖാസിരീൻ നഷ്ടകാരികളിൽ നീപ്പെടുകയും ചെയ്യും. അപ്പം മുഹമ്മദ് നബി അഷ്റഫുൽ ഖൽഖാൻ ആ പ്രവാചകനോട് പറയുന്നു, തൗഹീദാകുന്ന നിധി നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവിടെ പറഞ്ഞ് പൊളിഞ്ഞു പോകുന്നല്ല, മറിച്ച് ഒരു നൂന് തൗക്കീദും കൊടുത്ത് ഒരു ലാമ് കൊണ്ടും ഒരു തൗക്കീദ് കൊടുത്തു, ഡബിൾ തൗക്കീദാ. വീണ്ടും കൊടുത്തു അവിടെ തന്നെ ഉണ്ടോ? അതൊക്കെ അറബി ഭാഷയുമായി ബന്ധമുള്ള നമുക്കറിയാം. വലത്ത് കൂനന്ന ആയി തീരുക തന്നെ ചെയ്യും, ദൃഢമായും നിശ്ചയമായും മിനൽ ഖാസി നഷ്ടപ്പെട്ടില്ല. അപ്പോ തൗഹീദ് ഇല്ലെങ്കിൽ ബാക്കി ഹജ്ജും ഉംറയും ഒന്നും എടുക്കൂല. ഇപ്പൊ ചില ആൾക്കാർ ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങള് അജ്മീർ കൂടെ അങ്ങോട്ട് പോവുക, എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ നാഗൂർ ഇങ്ങോട്ട് പോരുക. ഹജ്ജിന്റെ പണി കഴിഞ്ഞില്ലേ? ഓന്റെയും പണി കഴിഞ്ഞില്ലേ? ഇവന്റെ പേര് എന്താണ്? ഇപ്പൊ അതാ ഒരു അടിച്ചി പൂക്കുറ്റിയോ? എന്റെ പേര് അല്ല, റസൂൽ പൂക്കുറ്റി അല്ലേ. ഓനെ റസൂൽ പൂക്കുറ്റി എന്ന് വിളിക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞതാ. പിന്നെ ഒരുത്തണ്ട് റേ റഹ്മാൻ, ഏതായിരുന്നാലും അബ്ദുറഹ്മാൻ എന്നല്ലല്ലോ, ഏ റഹ്മാനാണ്. അതൊക്കെ ഓടുന്നാ വരുന്നത് അജ്മീർ നാഗൂർ ഒക്കെ പോയിട്ട് പാട്ട് പാടാനുള്ള കഴിവ് കൊടുത്തത് അല്ല, അതിന് നന്ദി പറയാൻ പോകുന്നത് അജ്മീറും. ഏയ് അത്തനെ തല കുത്തനെ ഉണ്ടയ്യ. ഇബ്ബന്മാർക്കൊക്കെ ഇപ്പൊ ദീനുണ്ടെന്നാ വിചാരോ? പാട്ട് പാടാൻ നടക്കുന്നവരെ കഥ പറയണ്ട. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ദീൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാൾ നമ്മളോട് പറയാം മൂപ്പര് തെഹജ്ജിതൊക്കെ നിസ്കരിക്കും, അപ്പൊ നല്ല ദീനുള്ള ആള് നല്ല നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടോ എന്നിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അയാൾ എത്രയോ പ്രാവശ്യം ബദരീങ്ങളെ കാക്കണേന്നും പറയും, പോയില്ലേ പണി കഴിഞ്ഞില്ലേ? ഓന്റെ തെഹജ്ജുവിന്റെ പണി പോയില്ലേ? അപ്പൊ ഇവിടുത്തെ വിഷയം ബദരീങ്ങളെ കാക്കണേ അമ്പർത്തകളെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ കുടുങ്ങിപ്പോവും കേട്ടോ. അപ്പൊ ചിലരെന്താ പറയാ അറിയോ, ഏയ് മൗലൈ സാഹിബേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ പച്ച നുണയാണ്, ഇതൊക്കെ ഈ പറഞ്ഞ ശിർക്ക് എന്ന് പറഞ്ഞ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയ ഔലിയാക്കന്മാരെ പറ്റിയ ഖുർആനിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, തെറ്റാണ്, വിവരക്കുറവുള്ള. പക്ഷെ ഞാൻ മാത്രം പറഞ്ഞല്ല, വിവരക്കുറവുണ്ട് മൗലിയമാർക്ക്. മൗലിയമാർ പറഞ്ഞാൽ നമ്മളൊക്കെ പൊടുട്ടോ. അദ്ദേഹം പറയാം, ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞ എന്താ അറിയോ, ഇവിടെ താലിമീങ്ങൾക്ക് മുഴുവൻ വിവരം കുറഞ്ഞിരിക്കുന്നതാ. അദ്ദേഹം എങ്ങനെയാ പറഞ്ഞറിയോ, ഇനി അറ ഉലമാക്കും ജുഹാല, നിങ്ങളിലുള്ള പണ്ഡിതന്മാരെ വിവരം ഇല്ലാത്തവരായിട്ടാ ഞാൻ കാണുന്നത്. എന്താ കാരണം പറഞ്ഞറിയോ? കാരണം പറഞ്ഞറിയോ, റാഗിബീന ഫിഹാ, ദുനിയാവ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയാണ് അവരുടെ പണി. മുത്തവക്കിലീന ഖൽഖി, സൃഷ്ടികളിൽ ഭാരമേൽപ്പിക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നവരാണവർ. പടച്ചോനെ മറപ്പിക്കാൻ വേണ്ടി സൃഷ്ടികളെ ഓർമ്മിപ്പിച്ച് നടക്കുന്ന മൊയ്ലിയമാരാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ ആ മൊയ്ലിയമാരൊക്കെ കാണുന്നത് ഇനി അറാവുലമാക്കും ജുഹാല, വിവരം കുറഞ്ഞോലായിട്ടാണ്. രണ്ടു കാരണം പറഞ്ഞു, ഒന്ന് ഭൗതിക ലാഭം പറയേണ്ട ആവശ്യമില്ല അല്ലേ, പിന്നെ രണ്ടാമത് പറഞ്ഞത് ജനങ്ങൾക്ക് ആ അള്ളാനെ മറപ്പിച്ചിട്ട് പടപ്പുകളായിട്ടുള്ള ബോധം ബന്ധപ്പെടുത്തുക, അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ചെയ്താൽ എന്താവുന്ന പറഞ്ഞത്? വിട്ടിയായി അല്ലേ. അതുകൊണ്ടാണ് ജനങ്ങളോട് ഔലിയാക്കന്മാര് പറ്റിയല്ല ആ പറഞ്ഞത്, ശിർക്ക് ചെയ്താൽ പൊളിഞ്ഞു പോകുന്ന പറഞ്ഞത് ഔലിയാക്കന്മാരെ പറ്റിയല്ല, വിഗ്രഹങ്ങളെ കുറിച്ചാണ്, അല്ല തെറ്റിപ്പോയി. ഔലിയാക്കന്മാരെ പേരെടുത്ത് തന്നെ കുറയാൻ പറഞ്ഞു. ആ സൂറത്തുൽ അങ്കബൂത്ത് എടുത്ത് പരിശോധിച്ചു നോക്ക്, അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരുടെ ഉപമ വിഗ്രഹങ്ങൾ എന്നാണ് അവിടെ അർത്ഥം അല്ല, ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരുടെ ഉപമസലിൽ അങ്കബൂത്ത്, ഒരു എട്ടുകാലിയുടെ ഉദാഹരണമാണ് അവർക്കുള്ളത്. ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എട്ടുകാലിയോടാണ് ഉപമിക്കാനുള്ളത്. ആ എട്ടുകാലിയുടെ സ്വഭാവം ഇത്തഹത്ത് ബൈത്തൻ, അതൊരു വീടുണ്ടാക്കി ഉണ്ടായ എട്ടുകാലി. ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. അതുപോലെ പ്രാർത്ഥനകളിൽ ഏറ്റവും ദുർബലമായ പ്രാർത്ഥന ഔലിയാക്കന്മാരോടുള്ള പ്രാർത്ഥനയാണ്. ഇത് ഖുർആൻ പറഞ്ഞതാണ്.
നാളെ പരലോകത്ത് നിന്ന് ഇതേ ഔലിയാക്കന്മാരെ പരലോകത്ത് അള്ളാഹു ഹാജരാക്കിയിട്ട് ഔലിയാക്കന്മാരോട് ചോദിക്കും. സൂറത്ത് അൽ ഫുർഖാൻ അള്ളാഹു പറയുന്നു, അഅൻതും മദ്ലൽതും ഇബാദി, എൻ്റെ ദാസന്മാരെ ശിർക്ക് ചെയ്യാൻ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിങ്ങളാണോ, അംഹും ദല്ലുസബീൽ, അതോ അവർ സ്വയം വഴി പിഴച്ചു പോയതോ? നിങ്ങൾ പറഞ്ഞിട്ടാണോ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത്? അജ്മീറിലെ ഹോജനെ, നാഗൂറിലെ ഹോജനെ, ചിസ്തിനെ, പുസ്തിനെ ആണോ? അപ്പൊ അവരുടെ മറുപടി, ഔലിയാക്കന്മാരെ മറുപടി, അവര് പറയുകയാണ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, ഔലിയാക്കന്മാരുണ്ടായി കൊടുക്കില്ല, നമ്മളെ പണിയല്ല. ഔലിയാക്കന്മാർ പറയാ, ഔലിയാക്കന്മാരെ പരലോകത്ത് ചോദ്യം, ഔലിയാക്കന്മാരുടെ ഉത്തരം, ഇതൊക്കെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹു അല്ലാത്തൊരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദീൻ ഇല്ലാതെയാകും. അപ്പൊ ദീനുള്ളോലെ കെട്ടണം എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉള്ളോടൊന്ന് കെട്ടണം. ഇപ്പൊ ചില ആൾക്കാർ പറയും, ഞാന് സുന്നീനാ കെട്ടുന്നത്, എന്താ ഓളെ നന്നാക്കാലോ. മുമ്പൊക്കെ ആളുകൾ പറയലുണ്ട്, നായിന്റെ വാല് ഓടക്കോയിലിട്ടാൽ എന്താവും, നീരുന്ന്. ഇപ്പോഴുള്ള നായിന്റെ വാല് അങ്ങനല്ല, ഓടക്കോയലിനെയും വളക്കും. മുജാഹിദുകളായ ആളുകൾ അവിടുന്ന് പോയി സുന്നികളോ, ഒരു നല്ല പിയാപ്പള്ളിനെ കിട്ടണേ, സംഗതി എന്തായിരുന്നാലും അഞ്ചൊക്കെ നിസ്കരിക്കുന്നതിനെ കിട്ടണേ, മുജാഹിദ് തന്നെ കിട്ടണം. അതുകൊണ്ട് നമുക്ക് മുജാഹിദ് മതി കേട്ടോ. പിന്നെ നാല് മുക്കാലിൽ കൊടുക്കാണ്ട് കെട്ടണമെങ്കിലോ, അതും മുജാഹിദിനെ കിട്ടണം. മുജാഹിദ് ഇട്ടോ, മുജാഹിദിന് പല തരക്കാരുണ്ട്. ചിലത് കല്യാണം മോളതായി വരുമ്പോൾ മുജാഹിദാണുണ്ട്, അതിങ്ങനെ മൂത്ത് വരുമ്പോൾ. ഓലിതിന്റെ ത്യാഗം അനുഭവിക്കാനോ ഇതിന്റെ പ്രയാസം അനുഭവിക്കാനോ വന്നവരല്ല, മുജാഹിദിന്റെ തണലിലും നിഴലിലും നിന്നിട്ട് ഓന്റെ കുടുംബത്തിന് കഴിച്ചിലാക്കാൻ വന്നതാ. ചിലപ്പോ നമ്മളുണ്ടാവും. നിങ്ങളിപ്പോ ആ ആള് എന്നോട് ജയിച്ച പിടിക്കല്ലേ, ഇയാളെങ്ങനെ ഞാൻ വന്നത് അറിഞ്ഞത് കേൾക്കട്ടെ. അതല്ല, നൂർജീന്റെ കൂടെ ഞാൻ വന്നത് ഓമ്പടോടുള്ളല്ലേ, ഓൻറ്റെ പറഞ്ഞോട്ട് കഴിക്കട്ടെ. ഞാനോ ഹിറ്റകത്തെ അതൊരു ഭർത്താനുണ്ടായില്ല പറയാ. അപ്പോ സാധാരണഗതിയിൽ പിന്നെ ആളുകൾ ഓരോരോ ആവശ്യത്തിന് മുജാഹിദാണോ ഉണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു ഒരു പാവം നമ്മളോട് സിമ്പതി, മുജാഹിദ് പ്രസ്ഥാനത്തോട് ചിലവർക്ക് ഒരു സിമ്പതി. കാരണം എന്താ അറിയോ, സീനൊന്നും വാങ്ങാത്ത ആൾക്കാരല്ല, എനിക്ക് പോലെ ആ ഐഡിയ ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായിരിക്കും എൻ്റെ നമ്മളെ ഈ ഐഡിയ അല്ല എനിക്ക് ഇഷ്ടാവേണ്ടത്, തൗഹീദിൻ്റെ ഐഡിയ ആദ്യം ഇഷ്ടമാകും, എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാലേ എനിക്ക് കഴിച്ചിലാവുള്ളൂ. ചിലവർ നമ്മളെ കൂട്ടത്തിൽ കൂടലുണ്ട്, എനിക്ക് ആ സ്ത്രീധനത്തിന്റെ വിഷയത്തിൽ ഞാൻ ഓല കൂടാൻ വന്ന് ഓല തന്നെയാണ് അതിൻ്റെ ആൾക്കാർ. എന്തിനാറിയോ, മൂപ്പർക്ക് മൂപ്പര മോളെ കെട്ടിക്കാണ്ട്. പിന്നെ വേറെ ചിലർ സീതനം വാങ്ങാണ്ട കല്യാണം കഴിക്കും, കല്യാണം കഴിച്ചിട്ട് ഓ ഒരു സമാധാനം കൊടുക്കൂല, ഓനും മുജാഹിദല്ല, ഒരു സമാധാനം കൊടുക്കും. എപ്പോഴും പറയും അഞ്ചീസന്റെ വാപ്പനോട് വാങ്ങിയില്ല, അഞ്ചീസന്റെ വാപ്പനോട് വാങ്ങിയില്ല, എനിക്ക് വേണേ എപ്പോ വേണേ പോവാ. അപ്പോൾ ഓളെ വിചാരിക്കും, പടച്ച തമ്പുരാനെ ഈ നസറാണിക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി, എൻ്റെ വാപ്പൻ്റെ അടുത്ത് പൈസയില്ലാണ്ടായിപ്പോയല്ലോ പടച്ചവനെ, ഈ ജാതിയോ ഈ ദ്രോഹിൻ്റെ കൂടെ ആയിപ്പോയല്ലോ, നന്ന തോള് വേദനിക്കും. പോലും മുജാഹിദല്ല, അപ്പൊ തുറന്ന് പറയണേ അവിടെ. അപ്പൊ ലാ തസവ്വജൂഹുന്ന ലീ മാലിഹിന്ന, പണത്തിന് വേണ്ടി കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. പിന്നെ ഓൾക്ക് കൊടുക്കേണ്ടതോ, നമ്മൾ കൊടുക്കേണ്ട എന്താ, സ്നേഹം. അത് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് അറിയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പണത്തിന് വേണ്ടി കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ, ദീനിന് വേണ്ടി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, എന്നാലേ സമാധാനം ഉണ്ടാവൂ എന്ന് പറഞ്ഞു. സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അല്ലാഹ് ദീനിലേക്ക് വിളിക്കുകയും പറയുന്നത്, വല്ലാഹു യദൂ ഇലാ ദാറുസ്സലാം. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഭവനം, അതേതാ സ്വർഗ്ഗം. ഇവിടെ സമാധാനം ഉണ്ടാവില്ല, പക്ഷെ ഇവിടുത്തെ സമാധാനം കിട്ടണേ നിങ്ങൾ എങ്ങനെ നിൽക്കണം എന്നറിയോ, നിങ്ങൾ അറിയണം. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, എത്ര എന്തെല്ലാം ഗുണമുള്ളവരാണെങ്കിലും ഇവർക്കൊരു ദൂഷ്യമുണ്ട്, അത് കെട്ടണതിന് മുമ്പ് അറിയണം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിയണം കേട്ടോ. അതെങ്ങനെ അല്ല പറഞ്ഞു അറിയങ്ങള്, ഒല്ലൈ രീതാ യഹ്ഷ വന്നഹാ രീതാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസാ. ആണ്ണയും പെണ്ണയും സൃഷ്ടിച്ചത് രാവിന്റെയും പകലിന്റെയും വ്യത്യാസത്തിലാണ്. രാവും പകലും എത്ര വ്യത്യാസമുണ്ട്, ആ വ്യത്യാസം ആണും പെണ്ണും ഉണ്ട് എന്നല്ല ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ ആ വ്യത്യാസം അല്ല സൃഷ്ടിപ്പ് കൊടുത്തറിയങ്ങള്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ആ വ്യത്യാസം കുലിക്കത്ത് മിന്നിൽ എന്തിനൊരു വളവുണ്ട്, അങ്ങനെ ഇതിനൊരു ബെൻഡുണ്ട് ഈ പെണ്ണുങ്ങൾക്ക്. അതെങ്ങനെയാ ബെൻഡ് അറിയോ? ഞമ്മക്ക് അള്ളാഹു പുരുഷന്മാർക്ക് അള്ളാഹു 49.4 ഔൺസ് തലച്ചോറ് തന്നു പുരുഷനക്ക്. ഒരു ആൺകുട്ടി ജനിച്ചാൽ 49.4 ഔൺസ് തലച്ചോറുണ്ടാവും. ഒരു പെണ്ണ് ജനിക്കുന്നതിനാണ് 45 ഔൺസ് തലച്ചോറുമായിട്ടാണ്. അപ്പൊ എത്ര കുറവുണ്ട്? 4.4 ഔൺസ്. അതാണ് ഈ വളവ് കേട്ടാ. അപ്പൊ നമ്മൾ പെണ്ണിട്ടതിന് മുമ്പ് പെണ്ണുങ്ങളൊന്നും എത്തിയിരിക്കണ്ട, നിങ്ങളെ വളവ് അള്ളാഹു സൃഷ്ടിപ്പിൽ വളച്ചതാണ്, ആരും വളച്ചതല്ല. അത് വളച്ചതുകൊണ്ടുള്ള ഗുണം അറിയോ നിങ്ങൾ? അല്ലാ, എന്റെ ഗുണം എന്നറിയോ? ഞാൻ കുപ്പായട അയച്ചിട്ടാല് ഓള് ഇത് തിരുമ്പാടില്ല, ഇത് തിരുമ്പണോ? നോക്കൂലേ, അത് ഈ വളവോണ്ട. മറ്റേ നിങ്ങൾ ഇന്ത്യ കൂടി തിരുമ്പിക്കോളി അത് എടുത്തു തരും. ഈ വളവോണ്ട് കിട്ടിയ ഗുണേ അത് മാത്രോ ഞാൻ